കാലത്ത് വൃദ്ധയായ അമ്മയെ തൂണിൽ കെട്ടിയിട്ട് മകൾ മർദ്ദിച്ചു. നെടുമ്പുറത്ത് സ്വദേശി ലീലാമ്മയ്ക്കാണ് മർദ്ദനമേറ്റത്. പ്രശ്നത്തിൽ ഇടപെട്ട പഞ്ചായത്ത് വനിതാ അംഗത്തെ മകൾ ലീല കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഇവരെ കൊല്ലാൻ അല്ലയോ, ഇവരെ കൊല്ലാൻ ആ ഞങ്ങള് ആ രക്ഷയ്ക്കായിട്ട് ഞങ്ങളുടെ വരുന്നേ. നിന്റെ അമ്മ പോലീസ് സ്റ്റേഷനിലേ പോട്ടെ പോട്ടെ, എനിക്ക് പോവണ്ടാടി. ഇവര് ഇതിനെക്കാട്ടി ഊറവേഷത്തിൽ പോയിട്ടുണ്ടല്ലോ. ആ ഞങ്ങള് കാരണമല്ലേ, ആ കൈക്ക് നല്ലൊരു കടി അങ്ങോട്ട് വെച്ചു കൊടുക്കാം മാമേ. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. വിവരങ്ങളുമായി മുഹമ്മദ് ഇമ്രാൻ ചേരുകയാണ്. ഇമ്രാൻ, എന്തിനാണ് സ്ത്രീ അമ്മയെ ഇങ്ങനെ മർദ്ദിക്കുന്നത്? സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശ്രാവൺ, ഇന്നലെ വൈകിട്ട് 3 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. പത്തനാപുരം നെടുമ്പറമ്പ് സ്വദേശിയായ ലീലാമ്മയ്ക്കാണ് മകളുടെ ക്രൂരമായ മർദ്ദനമേറ്റത്. മകൾ ലീനയുമായി തന്നെ സ്വത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനെ ചൊല്ലി തന്നെ പലവട്ടം ഇവർ തമ്മിലുള്ള വഴക്കൊക്കെ പതിവായിരുന്നു. ഇന്നലെ അമ്മയെ വീടിന് മുന്നിൽ കെട്ടിയിട്ട് മർദ്ദിക്കുന്നത് കണ്ടാണ് പഞ്ചായത്തംഗം ഇവിടേക്ക് ഓടി വരുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കേൾക്കാൻ സാധിക്കും, അമ്മ നിലവിളിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പഞ്ചായത്ത് അംഗം എത്തിയപ്പോൾ വടി ഉപയോഗിച്ച് ഈ പഞ്ചായത്ത് അംഗത്തിന്റെ നേരെ ഈ ലീന കുതിച്ചു ചെല്ലുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഏതായാലും നിരന്തരം മർദ്ദനമേൽക്കാറുണ്ടായിരുന്നു എന്നാണ് അമ്മ ലീലാമ്മ തന്നെ പറയുന്നത്. ഒപ്പം തന്നെ ഈ പഞ്ചായത്ത് അംഗം അർഷ മോൾക്ക് ഈ കയ്യേറ്റത്തിൽ പരിക്കേറ്റതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ അർഷ പത്തനാപുരത്തെ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. അർഷയുടെ പരാതിയിൽ പത്തനാപുരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഏതായാലും വളരെ വലിയ ഒരു അക്രമമാണ് ഈ അമ്മ നേരിടുന്നത് എന്നാണ് ഈ പഞ്ചായത്ത് മെമ്പർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നിരന്തരമായി തുടർന്നു വരുന്ന ഒരു പീഡനമാണ് ഇത് എന്നാണ് ഈ ലീലാമ്മ തന്നെ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശ്രാവൺ, കൊല്ലം പത്തനാപുരത്താണ് വൃദ്ധയ്ക്ക് നേരെ മകളുടെ മർദ്ദനം. നെടുമ്പുറത്ത് സ്വദേശി ലീലാമ്മയ്ക്കാണ് മർദ്ദനമേറ്റത്. പ്രശ്നത്തിൽ ഇടപെട്ട പഞ്ചായത്ത് വനിതാ അംഗത്തെയും മകൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പത്തനാപുരം പോലീസ് ഏതായാലും ഇന്നലെ നടന്ന സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഇമ്രാനാണ് വിശദാംശങ്ങൾ നൽകിയത്.